നമസ്കാരം. കംഗാരുവിൻ്റെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ ഏകദേശം 47 ജൈവവർഗങ്ങളിലുള്ള സഞ്ചിമൃഗങ്ങളെയെല്ലാം പൊതുവായി കംഗാരു എന്ന് വിളിക്കുന്നു. മാക്രോപോഡിയ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവയിൽ മിക്കതും കരയിൽ ജീവിക്കുന്നവയും സസ്യബുക്കുകളുമാണ്. ഇവയ്ക്ക് നീണ്ട ശക്തമായ പിൻകാലുകളും പാദങ്ങളും കീഴറ്റം തടിച്ചു നീണ്ട ഒരു വാലുമുണ്ട്. പിൻകാലുകൾ ഇവയെ സ്വയം പ്രതിരോധത്തിനും നീണ്ട ചാട്ടത്തിനും സഹായിക്കുന്നു. വാൽ ഇവയ്ക്ക് ബാലൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ചെറിയ തലയും വലിയ വൃത്താകൃതിയിലുള്ള ചെവികളുമുള്ള ഇവയുടെ രോമം മൃദുലവും കമ്പിളി പോലെയുള്ളതുമാണ്. കംഗാരുക്കൾ 4 തരത്തിലാണുള്ളത്. റെഡ് കംഗാരു, ഈസ്റ്റേൺ കംഗാരു, വെസ്റ്റേൺ കംഗാരു, പിന്നെ ആൻറ്റിലോപ്പിൻ കംഗാരു. ഇതിൽ റെഡ് കംഗാരു ആണ് വലിപ്പത്തിൽ മുൻപന്തിയിൽ. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകംഗാരുവിന് ഏകദേശം 6 അടിയിലേറെ വലിപ്പവും 90 കിലോഗ്രാം ഭാരവും ഉണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയൂട്ടി വളർത്തുകയും ചെയ്യുന്ന സസ്തനികളിൽ സാധാരണയായി പ്ലാസൻഡ എന്നൊരു അവയവം ഉണ്ടാകും. ഗർഭകാലത്ത് യൂട്രസിനകത്ത് രൂപം കൊള്ളുന്ന ഒരു അവയവമാണ് പ്ലാസൻഡ അഥവാ മറുപിള്ളം. പ്ലാസൻഡ യൂട്രസിൻ്റെ ഭിത്തിയുമായി അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ ആംബ്ലിക്കൽ കോഡ് അഥവാ പുക്കിൾക്കൊടി തുടങ്ങുന്നതും ഈ പ്ലാസൻഡയിൽ നിന്നാണ്. ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നത് പ്ലാസൻഡയിലൂടെയാണ്. അതുപോലെ തന്നെ ഭ്രൂണത്തിൻ്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് നീക്കം ചെയ്യാനും ഗർഭധാരണത്തിനെ സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും പ്ലാസൻഡ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള പ്ലാസൻഡ അഥവാ മറുപിള്ള കംഗാരുക്കളിൽ ഇല്ല എന്നത് തന്നെയാണ് അവയെ മറ്റ് സസ്തനികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. കംഗാരുവിൻ്റെ ജനനം വിചിത്രമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പെൺ കംഗാരുക്കൾക്ക് ഓരോ വർഷത്തിലും ഓരോ കംഗാരു കുഞ്ഞ് അഥവാ ജോയ്സ് ജനിക്കുന്നു. ആൺ കംഗാരുക്കളിൽ നിന്നും വ്യത്യസ്തമായി പെൺ കംഗാരുക്കൾക്ക് വയറിൻ്റെ ഭാഗത്തായി സഞ്ചി പോലുള്ള ഒരു അവയവമുണ്ട്. പ്ലാസൻഡ ഇല്ലാത്തതിനാൽ ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ അധികകാലം വളരാൻ സാധിക്കാതെ വരികയും ഏകദേശം 28 മുതൽ 34 ദിവസത്തിനുള്ളിൽ അവ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരികയും പിന്നീട് സഞ്ചിക്കകത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഈ ഭ്രൂണത്തിന് വെറും 2 സെന്റിമീറ്റർ വലിപ്പവും 1 ഗ്രാമിൽ താഴെ ഭാരവുമാണ് ഉള്ളത്. ഇത്തരത്തിൽ കുഞ്ഞ് സഞ്ചിക്കകത്തേക്ക് നീങ്ങുമ്പോൾ പെൺ കംഗാരു ഭ്രൂണത്തിൻ്റെ സഞ്ചാരപാത നക്കിക്കൊടുത്ത് നനവുള്ളതാക്കി അതിൻ്റെ സഞ്ചാരം സുഗമമാക്കുന്നു. ഇങ്ങനെ നനവുള്ള പ്രതലത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിയാണ് കുഞ്ഞ് അമ്മയുടെ സഞ്ചിക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ഭ്രൂണം വളരെ ചെറുതായതുകൊണ്ടും മുലപ്പാൽ വലിച്ചു കുടിക്കാൻ അതിന് ശക്തിയില്ലാത്തതുകൊണ്ടും അമ്മ കംഗാരു അതിൻ്റെ മസിലുകൾ ഉപയോഗിച്ച് മുലപ്പാൽ കുഞ്ഞിൻ്റെ വായിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് പിന്നീടുള്ള വളർച്ച സഞ്ചിക്കകത്ത് തുടരുന്നത്. ഏകദേശം 4 മാസത്തിന് ശേഷം കംഗാരിക്കുഞ്ഞ് സഞ്ചിക്കകത്തു നിന്നും തല വെളിയിലേക്കിട്ട് പുറം ലോകം കാണുന്നു. 6 മാസക്കാലം കംഗാരിക്കുഞ്ഞ് അമ്മയുടെ വയറ്റിലുള്ള സഞ്ചിയിൽ കിടന്ന് മുല കുടിച്ചു വളരുന്നു. പിന്നീട് പലപ്പോഴും പുറത്തിറങ്ങുകയും ഈ സഞ്ചിയിൽ കയറിയിരുന്ന് സഞ്ചരിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നതിനും ഈ സഞ്ചി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 10 മാസത്തോളം കുഞ്ഞുങ്ങൾ ഈ സഞ്ചിക്കകത്ത് വളരുന്നു. പിന്നീടാണ് ഇവ പുറത്തിറങ്ങി സ്വതന്ത്രമായി ജീവിക്കുന്നത്. പെൺ കംഗാരുക്കൾക്ക് ഒരേ സമയം വ്യത്യസ്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്ത ഘടനയിലുള്ള മുലപ്പാൽ കൊടുക്കാൻ കഴിയുന്നു. ഭ്രൂണത്തിനും മറ്റു കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തങ്ങളായ മുലയിലൂടെയാണ് മുലപ്പാൽ കൊടുക്കുന്നത്.
സഞ്ചിമൃഗം എന്ന് നമ്മൾ വിളിക്കുന്ന കംഗാരുവിൻ്റെ സഞ്ചിക്ക് ഇത്രയേറെ മഹത്വമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.